നിമ്മി വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെയാ സന്തോഷിക്കാതിരിക്കുന്നത്? ശാലത്തിന്റെ അടിപൊളി VBS നടക്കല്ലേ. ആ സന്തോഷിച്ചാ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കുകയും വേണം. ആ നമ്മൾ പഠിക്കുന്നത് അമൂല്യമായ വലിയ നിധിയെ കുറിച്ചല്ലേ. ആ ആ നിധി അന്ത്യത്തോളം കാക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഒരു അടിപൊളി പാട്ടായാലോ? അതെ അതെ, അതിനോടൊപ്പം നല്ല വലിയ ആക്ഷൻ കൂടി ആയാലോ? ഇന്നാ പൊളിച്ചോ മനോഹരമായൊരു പാട്ട് വരുന്നുണ്ട്. അതെ അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, ജീവിതത്തിൽ വിജയിച്ച ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ചാൽ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രതിസന്ധികൾ ആരൊക്കെ തരണം ചെയ്തിട്ടുണ്ടോ അവർ മാത്രമേ ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ളൂ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ബൾബ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി പ്രാവശ്യം, 1000-ൽ അധികം പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പരിശ്രമം പരാജയപ്പെട്ടു പോകാനിടയായി. ഒരു ദിവസം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല നിന്ന് കത്തുകയായിരുന്നു. പെട്ടെന്ന് അതിലെ കളിച്ചുകൊണ്ടിരുന്ന തൻ്റെ മകനെ വിളിച്ചിട്ട് എഡിസൺ പറഞ്ഞു, മോനെ ഓടിപ്പോയി നിൻ്റെ അമ്മയെ വിളിച്ചിട്ട് വാ, അവളൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്, ഇത്ര വലിയ തീപിടുത്തം അവൾ ഇതുവരെ കണ്ടിട്ടില്ല. കൗതുകത്തോടെ നോക്കി നിന്ന മകനോട് പറഞ്ഞു, നീ എന്തിനാ നോക്കി നിൽക്കുന്നേ, പെട്ടെന്ന് പോയി ഒരു ലോറി വിളിച്ചിട്ട് വാ, ഈ ചാരങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് തുടങ്ങട്ടെ, അടുത്ത പരീക്ഷണം ആരംഭിക്കട്ടെ
ഇത്ര ലളിതമായി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് പോലും തടസ്സം നിൽക്കാൻ കഴിയുന്ന ഡിസാസ്റ്റർ ഉണ്ടായിട്ട് പോലും അദ്ദേഹം അവിടെ പതറിയില്ല. ആയിരത്തിലധികം പ്രാവശ്യം പരിശ്രമിച്ചിട്ടും പരാജയത്തിലേക്ക് പോയ മനുഷ്യൻ ഒരു ദിവസം തൻ്റെ ലക്ഷ്യം നേടി. അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു. അതിനുശേഷം പത്രക്കാർ വന്ന് എഡിസനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, സർ എത്ര പ്രാവശ്യമാണ് താങ്കൾ ഈ ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടത്? ആയിരത്തിലധികം പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉടനെ എഡിസൺ പറഞ്ഞ മറുപടി, നോ നെവർ, ഞാൻ ഇതുവരെയും പരാജയപ്പെട്ടിട്ടില്ല. 1000 പ്രാവശ്യവും ഈ ബൾബ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിൻ്റെ സ്റ്റെപ്പിലേക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പരാജയം സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത, വിജയിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം മനസ്സിൽ ഉറപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, തോമസ് ആൽവ എഡിസൺ ഒരു ഈശ്വരവിശ്വാസിയായ, ദൈവവിശ്വാസിയായ ഒരു മനുഷ്യനായിരുന്നു. നമ്മുടെ അകത്തുള്ള മഹത്തരമായ ലക്ഷ്യമെന്താണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു യേശുക്രിസ്തുവിലൂടെ ഉള്ള നിത്യജീവൻ ഈ ലോകത്തിൽ വച്ച് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധി അത് നേടുക എന്നുള്ളതാണ്. ബൈബിളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സക്കായി എന്ന് പറയുന്ന ആളിൽ കുറുകിയവനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ സക്കായിക്ക് യേശുവിനെ കാണണമെന്നൊരു വലിയ ആഗ്രഹം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒത്തിരി തടസ്സങ്ങൾ. ഒന്ന്, അവൻ ആളിൽ കുറുകിയവനാണ്. ബഹുപുരുഷാരം യേശുവിനെ ചുറ്റി നിന്നു, അതുകൊണ്ട് അവന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ മറികടന്നുകൊണ്ട് സക്കായി യേശുവിനെ കാണാൻ ഒരു വലിയ കാട്ടത്തി മരത്തിന്മേൽ കയറി. പരിശ്രമിച്ച സക്കായിയെ യേശു കണ്ടു. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി യേശു ക്രിസ്തു അവനെ സഹായിക്കാനിടയായിത്തീർന്നു. ഞാൻ എന്തായി പറഞ്ഞതിൻ്റെ സാരം ഇത്രേ ഉള്ളൂ, നമ്മുടെ അകത്തൊരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടാനായി നാം പരിശ്രമിക്കുമെങ്കിൽ, നമ്മുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ ലക്ഷ്യപ്രാപ്തി നേടാൻ നമ്മെ സഹായിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കാൻ ഇടയായിത്തീരും. അതിനെ പറയുന്ന പേരാണ് സർപ്പാസിംഗ് പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമുക്കുണ്ടെങ്കിൽ നമുക്ക് അനായാസേനെ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും അതിന് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ദ ലവിംഗ് ഗോഡ് ബ്ലെസ് യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായേക്കാണ്. നല്ല മനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ടു, അതുപോലെ തന്നെ അടിപൊളി തോട്ട്സ് അല്ലേ? ആ തോട്ട്സൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കേൾക്കാനിടയായിത്തീർന്നു. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തിയെപ്പറ്റി വളരെ വ്യക്തമായി സവിസ്തരമായി തന്നെ നിങ്ങൾ പഠിച്ചു. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുമ്പോൾ, നോക്കണമേ, യേശുക്രിസ്തുവിലൂടെയുള്ള ഒരു രക്ഷ, ആ ഒരു രക്ഷയിലേക്കുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാതിരിക്കാൻ പിശാച് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനിടയായിത്തീരും. പക്ഷേ ഈ തടസ്സങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും അല്ലേ? അപ്പോൾ ആ ചിന്ത നമ്മൾ കേട്ടു. ഇനി ആ ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ഒരു ചെറിയ ഗെയിം നമ്മൾ നോക്കാൻ പോവുകയാണ്. സാറേ, നമുക്ക് നോക്കിയാലോ? അപ്പോൾ നോക്കുക, നിങ്ങൾക്കിതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ബോള് മാത്രം മതി, ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോളാവാം, അല്പം കൂടെ വലുതായാലും പ്രശ്നമില്ല. നമുക്ക് ഐസ്ക്രീമിൻ്റെ ബോൾ ഇല്ലേ സാറേ, ആ ഐസ്ക്രീമിൻ്റെ ബോളുണ്ട്, വേണമെങ്കിൽ സ്മൈലി ബോൾ, അതായത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഏത് ബോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഞങ്ങൾ ഈ ഗെയിമിൻ്റെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ തരികയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നോക്കണമേ, നമ്മൾ ഇന്ന് പഠിച്ച ചിന്ത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തിയും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും, ഈ രക്ഷയെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ ഈ ബോളിനെയാണ് ഞാൻ രക്ഷയായിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മൾ ഗെയിം ചെയ്യാൻ വേണ്ടി ഒരു ഡിസ്റ്റൻസ് എടുക്കണം. ദാറ്റ് മീൻസ് ഈ ബോളിനെ ഞാൻ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് ഇത് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണം. ഇപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് 20 meter, 10 meter, 25 meter ഒക്കെ നിങ്ങളുടെ സൗകര്യം പോലെ, സ്ഥലത്തിൻ്റെ പരിമിതികൾ പോലെ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കും. ഞങ്ങൾ ഈ ചെറിയ പരിമിതിക്കുള്ളിൽ വെച്ച് ഇത് കാണിച്ചു തരുന്നു. നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് നിന്ന് ഈ ബോള്, യേശുക്രിസ്തുവിൻ്റെ രക്ഷയാകുന്ന ഈ ബോള് നമ്മുടെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നു.
ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രാമധ്യേ നിരവധി തടസ്സങ്ങൾ നമ്മളെ കാത്തുനിൽപ്പുണ്ട്. ആ തടസ്സങ്ങൾ ഈ സാറ് കാണിച്ചു തരും. ഈ സാർ ഈ ബോളിനെ ഊതി താഴെ ഇടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സാറ് ഊതുന്നതൊക്കെ നമുക്കുള്ള തടസ്സങ്ങളാണ്. പിശാജ് നമ്മുടെ യാത്രയെ തടസ്സം ചെയ്തുകൊണ്ടിരിക്കുന്ന പലവിധമായിട്ടുള്ള പാപങ്ങളാണ് നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്ന തടസ്സം. ഓക്കെ, ഇനി ഞാൻ ഈ ബോളിനെ ബാലൻസ് ചെയ്യും. എത്ര ഊതിയാലും ഇത് താഴെ പോകാത്ത വിധത്തിൽ ഇതിനെ ബാലൻസ് ചെയ്യണം. ഈ ബാലൻസ് ചെയ്യുന്നതാണ് നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളില്ല എങ്കിൽ ഈ രക്ഷ നമ്മെ വിട്ടു പോകുവാനിടയായിത്തീരും. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുണ്ടെങ്കിൽ എത്ര വലിയ തടസ്സം ഇതിൻ്റെ മേൽ വന്ന് വീണാലും ഈ രക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ നമുക്ക് ആ ഗെയിം ഒന്ന് ജസ്റ്റ് നോക്കാം. ശ്രദ്ധിച്ച് എല്ലാവരും സൂക്ഷ്മതയോടെ വീക്ഷിക്കുക. അതിനുശേഷം ഇത് നിങ്ങൾ വീട്ടിൽ സമയം കിട്ടുന്നതുപോലെ ഗെയിമായിട്ട് കളിക്കുക. ഓക്കെ സാറേ, നമുക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നോക്കുക. ഞാൻ രക്ഷയാകുന്ന ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എൻ്റെ കൈക്കുള്ളിലേക്ക് വെച്ചു, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു. ഞാൻ ഇനി ഇതും കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് താഴെ പോയി, മീൻസ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഇല്ലാത്തത് കൊണ്ട് പറ്റിയതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഗെയിമിലേക്ക് പോകുന്നു. ഞാൻ ഇത് ഹോൾഡ് ചെയ്തു ലക്ഷ്യത്തേക്ക് പോകുന്നു. സാറ് ഊതുന്നുണ്ട്, പക്ഷേ ഇതും കൊണ്ട് ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമാകും ക്രിസ്തുവാകുന്ന രക്ഷയിൽ എത്തിച്ചേരുവാനിടയായിത്തീരും. എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് സമയം പോലെ വീട്ടിൽ കളിക്കുക, മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കുക. വെറുതെ കളിപ്പിച്ചാൽ പോരാ. ഈ ചിന്ത, ഈ ഒരു വലിയ ആശയം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പങ്കുവയ്ക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെല്ലാവരും വളരെ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്ന് നമ്മൾ വളരെ മനോഹരമായ ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഞാൻ അതിന് മുമ്പായിട്ട്, ആ പാഠത്തിലേക്ക് കയറുന്ന മുമ്പായിട്ട്, ഒരു ഒബ്ജക്റ്റ് ലെസൺ നിങ്ങളോട് ഒന്ന് കാണിക്കാനായിട്ട്, ഒരു ഒബ്ജക്റ്റ് നിങ്ങളെ കാണിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുമ്പിൽ ഈ കയ്യിൽ, ഞാൻ ഈ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇതെന്താണെന്നുള്ളത്? ശരി, നിങ്ങൾ പറഞ്ഞത് ഉത്തരം ശരി തന്നെയാണ്. ഇത് മൺചട്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കാം? നമുക്കറിയാം, ഇത് വിലയില്ല എന്ന് നമ്മൾ പറയും. ദിസ് ഇസ് വെരി ഇൻഎക്സ്പെൻസീവ്, വളരെ തുച്ഛമായ വിലയുള്ളതാണ്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഒന്ന് വീണു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാമല്ലേ, ഇത് പൊടിഞ്ഞ് തരിപ്പണമാകും. ഇതിനെ വീണ്ടും ഇതേ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വെക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ബലക്ഷയമുള്ളതാണ് ഈ പാത്രം. അപ്പോൾ ഈ മൺപാത്രം എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ രൂപം ഇങ്ങനെയാണ്. നമ്മൾ നോക്കുമ്പോൾ വലിയ ഭംഗിയില്ല. ഇതിൻ്റെ നിറവെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്ര ഉള്ളല്ലോ. കാണുവാനായിട്ട് വലിയ ഭംഗിയുമില്ല. എന്നാൽ ഇതിൻ്റെ ഒരു കാര്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്, നമുക്കറിയാം. എന്നാൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേ. ഞാൻ ഈ മൺപാത്രം എൻ്റെ കയ്യിലെടുക്കുക, കണ്ടല്ലോ എല്ലാവരും. ഇനിയും ഈ മൺപാത്രത്തിലേക്ക് വളരെ മനോഹരമായ ആ പൂ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നു. ഹായ്, എന്തോ മനോഹരമാണ് അല്ലേ? ഇപ്പോൾ എന്ത് രസമായിരിക്കുന്നു ഇത്! ഇത് നിങ്ങൾ നോക്കുമ്പോൾ, ഈ മൺപാത്രം മുമ്പ് എങ്ങനെയായിരുന്നു? പൂവില്ലാതിരുന്ന സമയത്ത് ഇത് വളരെ ഡള്ളായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. ഇൻഎക്സ്പെൻസീവാണ്, ഒരു പ്രയോജനമില്ലാത്ത, വെറും താഴേക്ക് വീണാൽ തകർന്നു പോകാൻ കഴിയുന്ന ഈ പാത്രത്തിനുള്ളിലേക്ക് ഈ മനോഹരമായ പുഷ്പം ഞാൻ വെച്ചപ്പോൾ ഇതിൻ്റെ ഭംഗി എത്രമാത്രം വർദ്ധിച്ചു അല്ലേ. ഇതിൻ്റെ വില എത്രമാത്രം വർദ്ധിച്ചു ഇല്ലേ. എത്ര മനോഹരമാണ് കാണുവാൻ കഴിയുന്നത്. കുഞ്ഞുങ്ങളെ, ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മളെയും ദൈവം മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട് നമ്മുടെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, നമ്മളെ ദൈവം മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചെങ്കിൽ പോലും നമ്മൾ ആ സൃഷ്ടികളിൽ ഏറ്റവും വിലയുള്ള സൃഷ്ടിയായി മാറി. ദൈവം നമ്മളെ നോക്കിയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ദിസ് ഈസ് ദ വെരി ബെസ്റ്റ് ക്രിയേഷൻ. ദൈവം വില തന്നതായ ക്രിയേഷനാണ് നാം. പക്ഷെ പലപ്പോഴും നാം നോക്കുമ്പോൾ നാം പലപ്പോഴും പറയുന്നു, ഓ, ഞാൻ വെറും ഒരു മൺകലമാണല്ലോ. വിലയില്ലാത്തത്, കൈയും താഴെ വീണാൽ തകരാൻ കഴിയും സാധ്യതയുള്ളതായ ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം.
ആരും എന്നെ സ്നേഹിക്കാത്തതും എന്നെ നോക്കിയാൽ പോലും ഒരു നോക്കേ നോക്കത്തുള്ളൂ, പിന്നെ ഇതിലേക്ക് ശ്രദ്ധിക്കത്തില്ല, അത്രമാത്രം എന്നോട് വെറുപ്പും മറുപ്പുമുള്ളതായ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരു ജീവിതമാണ് ഞാൻ എന്ന് നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ പറയുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ ശ്രദ്ധിച്ച് യേശു നമ്മളോട് പറയുന്നു. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എന്തു മാറ്റമാണ് സംഭവിച്ചത്? ഈ പാത്രത്തിനുള്ളിൽ ഈ പൂവ് വന്നപ്പോൾ അതിൻ്റെ രൂപഭാവങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ നമ്മൾ ജീവിതത്തിലേക്ക് യേശു വരികയാണെങ്കിൽ, നമ്മൾ ഹൃദയത്തിലേക്ക് യേശു വരുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതം എത്ര മനോഹരമായി മാറ്റപ്പെടും. അങ്ങനെയാണെങ്കിൽ പൗലോസ് 2 കൊരിന്ത്യർ 4:7 പറയുന്നു ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതം ഒരു മൺപാത്രമാണ്, വെറും ജാർസ് ഓഫ് ക്ലേയാണ് നമ്മൾ. എന്നാൽ ഈ ജാർസ് ഓഫ് ക്ലേയിലേക്ക് ആ നിക്ഷേപം വന്നപ്പോൾ അതിൻ്റെതായ ആ ചേഞ്ചസ് എത്രമാത്രം വലുതാണ്. എങ്കിൽ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ മൺപാത്രമായിരിക്കുന്ന ഈ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വില വന്നില്ലേ? നാം വിലയുള്ളവരായി മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, യേശു നമ്മൾ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ നിരാശകരമായ അനുഭവങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷ പേടിയായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾക്കുൾക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ജീവിതത്തിൽ വരുന്നതായ ഭയപ്പെടുത്തുന്ന അനേക അനുഭവങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പോയേക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഈ പ്രതിസന്ധി കൂടി പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളരാതെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുള്ളിൽ വസിക്കുമ്പോൾ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട. പൗലോസ് ഇവിടെ താഴെ പെടുന്ന വാക്യങ്ങനെയാണ്, 2 കൊരിന്ത്യർ 4:8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴും ഞങ്ങൾ തളരുന്നില്ല, ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നില്ല, ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല, മതിയാക്കി ഞങ്ങൾ പോകുന്നില്ല, മറിച്ച് ഞങ്ങൾ വിശ്വാസത്തിൽ ഒന്നോട് മുന്നോട്ട് പോകും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജീവിതത്തിൽ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങളെ സഹായിക്കുവാനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സംരക്ഷിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിനകത്ത നിങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏത് പ്രതിസന്ധികളെയും വിജയകരമായി നേരിടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് പൗലോസിൻ്റെ ജീവിതത്തിൽ നാം കണ്ടല്ലോ, പൗലോസിൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നിട്ടും കർത്താവിന് വേണ്ടി നിലകൊണ്ടെങ്കിൽ, അവസാനം വരെ കർത്താവിൻ്റെ നല്ലൊരു സാക്ഷിയായി നിലകൊണ്ടെങ്കിൽ, ഈ ദിവസം കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, യേശു എന്നെ ഉള്ളിൽ വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ധൈര്യമായി മുന്നോട്ട് പോകും. നിങ്ങളേവരും കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ എഴുതാൻ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി ആരാണ് നിങ്ങൾക്കറിയാമോ? അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പരീക്ഷകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിൽ വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആ ശക്തനായ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലകളിലും ജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലൊരു വാക്യമുണ്ട്, ഞാനത് വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. കൂട്ടുകാരെ, ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ്. യേശുവിൻ്റെ മക്കളായി തീരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് മൺപാത്രമായി നമ്മുടെ ശരീരത്തിൽ ദൈവം നൽകുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയണേ എല്ലാവരും, നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും എന്നോട് എന്ന് പറഞ്ഞേ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. കൂട്ടുകാരെ, ഈ ദൈവത്തിൻ്റെ ആത്മാവായ അത്യന്ത ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്.
നിങ്ങൾ യേശുവിൻ്റെ മക്കളായി തീർന്ന നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഒരിക്കലും തോൽവിയിലേക്ക് പോകുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശകൾ കടന്നു വന്നാലും ഈ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. നിങ്ങൾ വിജയികളായി മാറും. നിങ്ങൾ തോൽക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരീക്ഷ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ജയം ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ നൽകും. അതുകൊണ്ട് നിങ്ങൾക്ക് ജയം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ കൂട്ടുകാരെ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ അനുസരിച്ച് ജീവിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി ഈ വാക്യത്തിൻ്റെ ആരംഭം മാത്രം പറയും, അടുത്ത വാക്യം നിങ്ങൾ പറയും, അടുത്ത മൂന്നാമത്തെ ഞാൻ പറയും, നാലാമത്തെ വാക്ക്, അങ്ങനെ ഒന്നിരട്ട വാക്കുകൾ നമുക്കൊന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വാക്ക് ഞാൻ പറയുമ്പോൾ രണ്ടാമത്തെ വാക്ക് നിങ്ങൾ പറയണേ, മൂന്നാമത്തെ ഞാൻ പറയും, നാലാമത്തെ നിങ്ങൾ പറയണം കേട്ടോ. എല്ലാവരും ഉറക്കെ പറയണേ. എങ്കിലും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദാനമത്രേ ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. അതുകൊണ്ട് കൂട്ടുകാരെ, ഇപ്രകാരം വിശ്വസിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ജീവിതത്തിലെല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാത്മാവിന് വിധേയപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ യേശു അപ്പം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും പതറുകയില്ല, നിങ്ങൾ തോൽക്കുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ VBS ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ മനോഹരമായ പാട്ട്, ബൈബിൾ കഥകൾ, ഇവയിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ലോകത്തിലുള്ള നമ്മുടെ കഷ്ടതകൾ, രോഗങ്ങൾ എല്ലാത്തിനെയും അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ശാലത്ത് VBS എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.